നമ്മുടെ പുൽപ്പള്ളി ക്ലബിന്റെ ഓണാഘോഷ പരിപാടിയോട് അനുബന്ധിച്ച് അധ്യക്ഷനെ ക്ഷണിക്കുകയാണ് സംസാരിക്കാനായി. പ്രിയമുള്ളവരെ, നമ്മുടെ പുൽപ്പള്ളി ക്ലബിലെ എല്ലാ സൗര സാറന്മാർക്കും നമസ്കാരം. അമേരിക്കയിലെ ഫിലോഡൽഫിയ എന്ന കൊച്ചു ഗ്രാമത്തിൽ കടലിൽ നിന്ന് മീൻ കിട്ടാതെ 700 സഹോദരിമാർ വലയുകയാണ്. ഇതിന് കാരണക്കാരാരാ? എന്താ കാരണം? നിങ്ങൾ പറയണം. ശമ്പൂട്ടാ, ഇത് എവിടെ പോണേ? അങ്ങോട്ട് തിരിച്ചു വാ, ക്ലബിലേക്ക് തിരിച്ചു വാ. ഇത്തവണത്തെ ഓണാഘോഷം നമ്മൾ അതിഗംഭീരമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആയതുകൊണ്ട് നമ്മുടെ സഹോദരി സഹോദരന്മാരെ വീടുകൾ കയറി ഇറങ്ങി പരമാവധി ഫണ്ട് സ്വരൂപിച്ച് അതിഗംഭീരമാക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല രമേശ, പിരിവിന് വന്നതിന് മാവേലി. ശമ്പേട്ടാ, പൈസ ബിരിയാണി മാവേലി തന്നെ വേണം. എന്റെ രമേശ, ഇതെന്ത് മാവേലിയാണ്? താടിയുള്ള മാവേലി കൊടവേറുമില്ല. ഇതിനെ കൊണ്ട് വല്ല കാശും കിട്ടുമോ? രമേശ് ചേട്ടാ, മാവേലി നമ്മുടെ പരിപാടി നടന്നാ പോരെ? അത് നമ്മുടെ ക്ലബിന്റെ പരിപാടിയല്ലേ. ഒന്നുമില്ല, കാശ് നടക്കണ്ടേ? കിട്ടും മാവേലി, വായോ ചേട്ടാ. പുൽപ്പള്ളി ക്ലബിന്റെ ചില പരിപാടി, ഓണപ്പരിപാടിയാ. എന്തൊക്കെ സംഭാവന കിട്ടിയാലും ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. രമേശ, നല്ല പൂത്ത കാശുകൾ മോരാളിന് വിടാം. അവിടെ നമുക്കൊരു 5000 ഒപ്പിക്കണം. ആ, എല്ലാരും ഉണ്ടല്ലോ. എന്താ പരിപാടി? എന്താ പരിപാടി? ഹായ് മുരളി. ഹായ് ചമ്പോടെ തുടങ്ങല്ലേ? വന്നേ വന്നേ വന്നല്ലോ. മാവേലി പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ. ഓണസദ്യക്കെട്ടണ്ട് പായസം കുറ്റണ്ട് പായസം കുറ്റിട്ട് ഊഞ്ഞാലിലടണ്ടേ. ഓണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ, ഓണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ. അവലി വന്നേ അവലി പോണേ. മുതലാളി, പുൽപ്പള്ളി ക്ലബിൽ നിന്ന് വരിക. ചെറിയൊരു ഓണാഘോഷ പരിപാടി ഉണ്ട്. ഓ, ഒരു ഉഷാറാക്കാൻ സംഭാവന. വയറുമില്ല താടി. ഇതെന്ത് ഇതെന്ത് മാവേലി? ഹിന്ദി പറയണ ബംഗാളിയോ? എന്താണ് രമേശ് ബംഗാളി എന്നത്? ചമ്പേട്ടാ, 300 കുറച്ച് മാവേ കൊടുത്തു കഴിഞ്ഞാൽ സംഗതി തെറ്റാ. മലയാളികൾ കയറിയിരിക്കുന്ന അടുത്ത് മലയാളികൾ തന്നെ കയറിയില്ലോ, ഇല്ലെങ്കിൽ ഇതുപോലെ ബംഗാളികൾ കയറിയില്ലോ. ആ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ആ വടംവലി ഉണ്ടോ? ഹാ, നമ്മളെ ക്ലബില്ലേ. ഇതൊരു 5 എഴുതിക്കോ രമേശ. എന്നാ പിന്നെ ഒരു 5000 എഴുതിക്കോ. ഏ, 5000 അല്ല, 5 രൂപ. ആ രമേശ, നല്ല പാൽപാശം വെച്ച 5 രൂപയ്ക്ക് ഞാനവിടെ എത്തുന്നുണ്ട്. ഗംഭീരായിരിക്കണം. ഓക്കെ, 5 കൂണുവ. പായസം വേണം പോലും. തരാം തരാം, ശരിക്കും തരാം. സേട്ടാ, എനിക്ക് പണിയൊന്നുമില്ല സേട്ടാ. 1000 തരൂ സേട്ടാ. കേസൊന്നുമില്ല സേട്ടാ. നെക്സ്റ്റ് മന്ത് എന്റെ കല്യാണാണ്. വർക്ക് പണിയൊന്നും ഇല്ല സേട്ടാ. സേട്ടാ, ശരിക്കും ഞാൻ ആരാണ് സേട്ടാ? പറയൂ സേട്ടാ. ബാബു, നീ ആരാണ് ശരിക്കും അറിയോ? നീയാണ് തമ്പുരാൻ, മഹാബലി തമ്പുരാൻ. സേട്ടാ, ഞാൻ മഹാബലി തമ്പുരാണ് സേട്ടാ. ഓക്കെ സേട്ടാ. സേട്ടാ, കുറച്ച് മാവ് തരൂ സേട്ടാ. മാവൊന്നും ഇപ്പല്ല, പണി കളഞ്ഞ് ലാസ്റ്റ് തരാ. ശമ്പോട്ടാ, ആ വീട്ടിൽ പോണ്ട ആവശ്യമുണ്ടോ? സാമ്പത്തികം ഒന്നുമില്ല, പിന്നെ എന്തിനാ വെറുതെ പോകുന്നത്? ആ എന്തായാലും വന്നല്ലോ, കേറി നോക്ക. ഹായ്, എല്ലാരും ഉണ്ടല്ലോ. ചേട്ടാ, അങ്ങ് പുൽപ്പള്ളി ക്ലബിൽ നിന്ന് വരികയാണ്. ഓണാഘോഷ പരിപാടി ഉണ്ട്, എല്ലാരും കുടുംബസമേതം വരണം. നോട്ടീസ്. നമ്മളെ പുൽപ്പള്ളി ക്ലബല്ലേ, നിങ്ങൾക്ക് ഒരു 5000 തന്നേക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താ കുടിക്കാൻ ചായയോ കാപ്പിയോ? രമേശ, എന്താ മര്യാദ അല്ലേ? 5000 തരുന്ന ബില്ല് കിട്ടാനല്ലേ. പിന്നെന്താ, ഓണപ്പരിപാടിക്ക് കാണാം ക്ലബില്. അല്ലെങ്കിൽ ചേട്ടാ, പൈസയുടെ കാര്യം ആ ഇപ്പൊ തരാം. മറന്നുപോയി കേട്ടോ, എടുത്തിട്ട് വരട്ടെ. നിങ്ങളെ പ്രാന്തം അതിൽ കൂടെ എന്തിനാ ഓടിക്കുന്നുണ്ടേ? ചേട്ടാ, അയാൾ 5000 തരാന്ന് പറഞ്ഞത് അയാൾ വട്ടണെന്ന് ഞങ്ങൾ അറിയില്ലെന്ന്. ഇപ്പൊ 5000 വെട്ടി കിട്ടിയാൽ. ആ ഹലോ, ദേവ് മുതലാളി. എന്താ മുതലാളി, എപ്പോ മോതിരോ? അത് എപ്പോ പോയി? നമുക്കറിയില്ലല്ലോ അത്.
ഓ അത് ശരി. ഇല്ല, ബംഗാൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എവിടെ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്നാലും പോരെ ശമ്പോട്ടെ ബംഗാളി ഇവിടെ. എന്താ എന്താ പ്രശ്നം? എന്താ അയാൾ ഇവിടെ, അയാളെ കാണാനില്ല. ദേവിച്ചാന്റെ വീട്ടിൽ നമ്മള് തിരിവിന് പോയില്ലേ, ആ സമയത്ത് ബംഗാളി ആ മോതിരം കൊണ്ട് പോയിന്ന് ഷെയ്ക്കാന്റെ കൊടുത്ത് ഓർക്കുന്നുണ്ടോ? എന്താ ചെയ്യാ എനിക്കറിയില്ല. ഇതെല്ലാം കൂടി ഇനി എന്റെ തലയിൽ വരുമോ? എന്റെ രമേശ എരപ്പാളിയ ബംഗാളി നിനക്ക് എവിടുന്ന് കിട്ടി? എനിക്ക് ആ പണിസ്ഥലത്ത് നിന്ന് കിട്ടിയ എന്റെ ശമ്പോട്ടാ. സെട്ടോ, ഞാൻ പുൽപ്പള്ളി ക്ലബിൽ നിന്ന് വരുന്നതാണ് സെട്ടോ. ഏത് ക്ലബിൽ നിന്നാണ് നിങ്ങൾ വരില്ല? സെട്ടോ, ഞാന് രമേശ് ചേട്ടൻ ശമ്പു ചേട്ടനൊക്കെ പുൽപ്പള്ളി മെമ്പേഴ്സ് ആണ് സെട്ടോ. പിരിവുണ്ട് സെട്ടോ, പിരിവ് കൊണ്ടോ സെട്ടോ.